വാക്കത്ത് നിറനെ വിട്ടേക്കാം, മറ്റവനെ അകത്താക്കാം. അപ്പൊ ഓക്കെ. രണ്ടും കൂടെ ചാച്ച വേണോ? രണ്ടിൽ ഒരുത്തിനെ മതി ഞങ്ങൾക്ക്. ഏതായാലും നിന്റെ വീട്ടിലല്ലേ തൂങ്ങിയെന്നത്, അപ്പൊ തൂങ്ങേണ്ടത് നീ തന്നെയാ. വേണ്ട സാറേ, സാറ് നിരപരാധിയെ, ഞാൻ കുറ്റമേറ്റെടുത്തോളാം. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നേരം. പിന്നെ സാറ് ചെയ്തിട്ടുണ്ടോ? മത്സരിക്കടാ, മത്സരിക്ക്. എന്നിട്ട് ഒരു തീർപ്പാക്ക്. തൽക്കാലം നിന്നെ മതി കോടതിക്ക്. പീഡന പീരൻ ബാങ്ക് മാനേജർ ശശി, അതല്ലേ ശരി? ആന്ന് സർ, ആ പെണ്ണിന്റെ ചേച്ചിക്കൊപ്പം വ്യഭിചാര കുറ്റത്തിന് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർ. അറിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന് ഇവിടെ കുറ്റിയടിച്ചത് ഇവിടെ കൃഷി ഇറക്കാമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. എടാ പെൺ കർഷക, മതി വിളവെടുപ്പ് നടത്തിയത്, ഇനി കള പറിക്കാനുള്ള സമയാ. അപ്പൊ നിന്നെപ്പോഴുള്ള കീടങ്ങള് ജയിലിൽ വിശ്രമിക്കണം. ഇറക്കി വിടറവനെ. വേണ്ട, എനിക്ക് പോണ്ട. നീ പൊക്കിയൊന്നരാ. നിയമം കയ്യിലെടുക്കുന്ന ഒരു കളി തുടങ്ങിയ ആടിനെ പട്ടിയാക്കും. അതേടാ, പട്ടിയും പന്നിയും ഒക്കെ ആക്കും, കുറ്റം സമ്മതിക്കാത്തടത്തോളം കാലം. സാറേ, സാറിനെക്കാളും മോശമായിരുന്നു ഞാൻ ഒരു സമയത്ത്. തെറ്റ് ചെയ്തവനൊന്ന് നന്നാവാൻ നോക്കിയാലും സാറിനെ പോലുള്ളവർ സമ്മതിക്കൂല. ആ പറഞ്ഞതിന്റെ അർത്ഥം ശശിക്ക് മനസ്സിലായോ? ഞാൻ കാരണം ഇവൻ ഏതാണ്ടൊക്കെ അങ്ങ് പുളുത്തുവന്നു. ആയിക്കോട്ടെടാ അനിയ, ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അനിയൻ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. അകത്ത് കിടക്കുന്നത് വല്ലവരുടെയും കരളാണല്ലോ. ഓടാ, ഓടാ. അങ്ങോട്ട് ഇടി വാങ്ങിച്ച് കൂട്ടത് ഇറങ്ങിപ്പോടാ. മാന്യ മര്യാദക്കാരാ മാനേജരെ, വാ വാ. നമുക്ക് കോടതി പോണ്ടേ? ജയിലിൽ കിടക്കണ്ടേ? ജയിൽ പുളികളൊക്കെ കാണണ്ടേ? പത്രത്തിലൊക്കെ വന്നു ചില കഥകളൊക്കെ. അതുകൊണ്ട് 14 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിയാലും ജനങ്ങളെ കാറി തുപ്പും നിന്റെ മോന്തയ്ക്ക്. നിനക്ക് ഓർമ്മയുണ്ടോ, നിന്റെ ബാങ്കിൽ ലോണിനായിട്ട് വന്നപ്പോ നീക്കുപോക്ക് ചെയ്യണോന്ന് പറഞ്ഞപ്പോ ന്യായം വിട്ട് നീ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത്? എന്നാ ഇതാ ഞങ്ങളുടെ ന്യായം. ഉറക്ക സൂയില്ലേ, പറഞ്ഞേക്ക്, പുകയ്ക്കാം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അടുത്ത ഓണത്തിന് മുൻപ് മോളുടെ വിവാഹം. പിന്നെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം മാറി മാറി താമസം. എല്ലാം പോയി, എല്ലാം തീർന്നു. എന്തിനടാ നീ വന്നേ?
ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ, എനിക്കൊന്നും അറിയില്ല സാർ. സത്യം പോടാ. എന്തിനടാ സഹായിക്കുന്നവരെയൊക്കെ ഈ രീതിയിൽ നീ കൊല്ലുന്നത്? കരള് ദാനമായിട്ട് തന്നവളെ ആദ്യം നീ മുകളിലേക്ക് പറഞ്ഞു വിട്ടു. കാണാത്തതല്ല കുട്ടിയെ, ഏതോ നിലയില്ല കൈത്തിലേക്ക് കെട്ടിത്താഴ്ത്തിയതാ. ആരെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. കൈകെട്ടി തല താഴ്ത്തി നിൽക്ക. സാറിന് എന്നെ കൊല്ലാനുള്ള അർഹതയുണ്ട്. സാറ് കൊന്നോ, എന്നാലും കൊല്ലുന്ന വർത്താനം പറയരുത്. ഇറങ്ങിപ്പോടാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ഇല്ലാതാക്കിയിട്ട് അവൻ കുമ്പസരിക്കാൻ വന്നിരിക്കുന്നു. നീയും ആ ജോസും കൂടി തന്നെയാ ഇതുപോലൊരു ക്രൂരത കാട്ടിയത്. കരള് പോയിട്ട് നീ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നരകിക്കാൻ ഒരുപാടുണ്ട് നിനക്ക്. ആൾക്കാർക്ക് അറപ്പുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നീ ചെന്ന് വീഴും. നിന്നെ കാണുമ്പോ മൂക്കും മുഖവും മറച്ചു പോകും. എന്നിട്ട് നീ മരിക്കണം. അഭിനയം മതി. മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും ഞങ്ങളുടെ കണ്ണീരുണ്ടല്ലോ, നീ അനുഭവിക്കേണ്ടി വരും. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ഇനി ഏത് ദൈവത്തിനെ പിടിച്ചാ ഞാൻ സത്യം ചെയ്യണം? അതെനിക്കറിയാം. നരൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? സത്യമായിട്ടും ജോസാറിന്റെ വീടിന്റെ മുമ്പിൽ രാഗിയെ കൊണ്ടുവിട്ടിട്ട് ഞാൻ പോകുമായിരുന്നു. എനിക്ക് സംശയം മൊത്തം വേറൊരാളെയാ. എന്താണ് നിനക്കൊരു കാര്യം? അവനൊപ്പം കൂടി എന്റെ പെങ്ങളെ ഇല്ലാതാക്കിയിട്ട് വീട്ടിനകത്ത് കയറി വീട്ടിലുള്ളവരെ തല്ലുന്നതാ. കൊല്ലവനെ. നീ ഇവിടെ ഉള്ളത് കൊണ്ടാ ഇവൻ ഇവിടെ കയറി വരുന്നത്. ഇനി കുഞ്ഞുകൂടി ജനിച്ചു കഴിഞ്ഞ മാമനാണെന്ന അവകാശവും പറഞ്ഞു ഇവനിവിടെ കയറി വരും. ഈ നന്ദി കെട്ടവൻ ഇവിടെ കയറി ഇറങ്ങും. അതുകൊണ്ട് ഇവളെ വിളിച്ചോണ്ട് പോട. നന്ദ, നായനെ എന്തു പഴച്ചു? നന്ദ ശർത്തിട്ട അലഞ്ഞു തിരിയുന്ന നായകൾ വീട്ടിനകത്തേക്ക് കയറി എന്ന് കരുതി. ഈ അവസ്ഥയിൽ നീ നായനയെ ഇവനോടൊപ്പം വിടരുത്. തല്ലുകൊണ്ട് ചാവാതെ ഇറങ്ങി പോണോണ്ട് സംസാരിക്കണോ? അരികെ നിൽക്കുന്നത് കരിമൂർക്കന. നീ സൂക്ഷാളിയാ, ഇറങ്ങി പോണം.
നിങ്ങൾ എന്തിനാ ഇവനോടൊക്കെ ലോഹ്യം കൂടുന്നത്? ലോക്കപ്പി കിടക്കുന്നവരെ പോയി കണ്ടതല്ലേ അനീതിയുടെ കൊലയാളിയെ? പിന്നെ ഇവനെ പോലെയുള്ള തെരുവ് കൊണ്ടുള്ളൊക്കെ ചങ്ങാത്തം കൂടും. എന്റെ ചേട്ടനാണെങ്കിലും പറയുവാ, അയാളെ വിശ്വസിക്കരുത്, ആ ജോസിനെ വിശ്വസിക്കരുത്. അതെ, നിന്നെ പോലെയുള്ള ചിലരുണ്ട്, അവരെ മാത്രം വിശ്വസിച്ചാ മതി. ആ ജോസിനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ കുത്തല. തെറ്റുകൾ മാത്രം ചെയ്ത് നടന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് പോലീസിന് പോലും എന്നെ വേണ്ടായിരുന്നു. എന്നാലും നിരപരാധിയാണെന്ന് ആണിട്ട് പറഞ്ഞിട്ടും കേൾക്കാൻ ആളില്ല. ആ ജോസാറിന്റെ കാര്യം അതിലും കഷ്ടം. മിക്കവാറും ആ കണ്ണിച്ചോരയില്ലാത്ത എസ് ഐ ജോസാറിന് ജയിലിലടക്കും, അതുറപ്പാ. നീ എന്തിനാണ് ഇതൊക്കെ ഏറ്റുപിടിക്കാൻ നടക്കുന്നേ? ജോസാർ ജയിലായി നിനക്കെന്താ നഷ്ടം? നേരും നിറിയുമില്ലാത്ത നീയും നിന്റെ മോളും ഒക്കെ അങ്ങനെ ചോദിക്കൂ? ഇവനും നയനിയും കാരണം ജോസിന്റെ അനിയൻ മരിക്കാൻ കാരണം. അതിനുശേഷം രണ്ട് തവണവൻ ജോസിനെ കുത്തിയില്ലേ? എന്നിട്ടും ജോലിയില്ലാതെ അലഞ്ഞു നടന്നപ്പോ ഒരു തൊഴിലുണ്ടാക്കി കൊടുത്തു. അതൊക്കെ എങ്ങനെയാണ് ഈ മറക്കുന്നത്? എല്ലാം കണ്ടും കേട്ടും മടുത്തപ്പോ വീട്ടും വാറെടുക്കാൻ തോന്നുക. ആ ശരത്തെന്ന് പറയുന്നവനെ വെട്ടിക്കൊല്ലാൻ തോന്നുക. അവൻ മരിക്കണം, എന്നാലേ പല പ്രശ്നങ്ങളും തീരൂ, പലർക്കും മനസമാധാനം കിട്ടൂ. ഇനി നീ അവനെ കൊല്ലാൻ നടക്ക. ഇവനെ കൊണ്ട് അവൻ തന്നെയായിരിക്കും ഇതിനെല്ലാം പിന്നിൽ. അത് തർക്കമില്ലാത്ത കാര്യ എന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ മരണത്തിനോ പോയില്ല, ഇടയ്ക്ക് അങ്ങോട്ട് പോണം, അവരെ സമാധാനിപ്പിക്കണം. നിന്നെക്കുറിച്ചും ജോസിനെ കുറിച്ചും ഒക്കെ നല്ലത് പറയുന്നുണ്ട്. ഞാനിപ്പോ അവരുടെ ശത്രുവാ. മാത്രമല്ല, ശരത് ആരാണെന്ന് തുറന്നു കാണിക്കാൻ ശ്രമിക്കുമ്പോ ആ ശത്രുത ഇരട്ടിക്കും. ആ കൊച്ചിനെ കൊന്ന താരായാലും ശരി, അവരിക്കലും ഗതി പിടിക്കൂല. അത്രയ്ക്ക് കണ്ണീരാ വീട്ടിലിപ്പോ. ജോസിനെ അകത്താക്കിട്ടെ ഇവനെ വിട്ടയച്ചു. ഇനി ഇതിന്റെ പിന്നാലെ ഒന്നും തൂങ്ങാത്തതാ നല്ലത്. നിന്നൊക്കെ തൂക്കിക്കൊല്ലണം, ചാത്തവാറുണ്ട് അടിക്കണം. എങ്കിൽ ഞാൻ കേസ് കൊടുക്കും, വനിതാ കമ്മീഷന്റെ സ്ത്രീ പീഡനത്തിന് നോക്കിക്കോ. പോലീസ് സ്റ്റേഷൻ കണ്ടു, ഇനി നമുക്ക് കോടതി കാണാം. അവിടുന്ന് മിക്കവാറും ജയിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. വരുന്നുണ്ട്, നിന്നെ പോലെയുള്ള പിഴച്ച സന്തതികളെയൊക്കെ പ്രസവിച്ചിട്ട സ്ത്രീ. എന്റെ മോനെ എങ്ങോട്ട് കൊണ്ടുപോവാ സാറേ? ഇവന് ഒന്ന് കുമ്പസരിക്കണോന്ന്, അതുകൊണ്ട് പള്ളിയിലോട്ട് കൊണ്ടുപോവാ. അവിടെ ചെന്നിട്ട് സത്യം പറയും. എന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ. നിങ്ങളുടെ മോൻ തെറ്റൊന്നും ചെയ്യാത്തോണ്ടാണോ പാവപ്പെട്ടൊരു പെങ്കുച്ചിനെ കെട്ടിത്തൂക്കിയത്? എന്താണല്ലേ ഒന്നും മിണ്ടാത്തേ?
അത് എന്റെ മോനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന് പറഞ്ഞില്ലേ സാറേ? അമ്മയായ നിങ്ങൾ പിന്നെ മോനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയല്ലേ പറയൂ? അല്ലെങ്കിലും അങ്ങനെ പറയാവൂ അമ്മമാര്. പെറ്റ വയറിന്റെ നൊമ്പരം അത് കാണിക്കണം. ഞാൻ പട്ടാളത്തിലെ വലിയ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയായിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാ ഇപ്പോഴല്ലേ? അയാളെന്താ നിങ്ങൾ ഒഴിഞ്ഞോ? ഒഴിഞ്ഞു കാണും. അങ്ങനെ ഒഴിയാൻ ആണുങ്ങളെ ഇട്ട് നട്ടം കറക്കുന്ന പെണ്ണുങ്ങളല്ല സാറേ ഞങ്ങളെ കുടുംബക്കാര്. ഞങ്ങളെ തമ്മിൽ രണ്ടാക്കിയത് കർത്താവാ. മരിക്കാനുള്ള പ്രായമാകുന്നതിനു മുമ്പ് അദ്ദേഹത്തെ അങ്ങ് മുകളിലേക്ക് വിളിച്ചു. അതുകൊണ്ട് അങ്ങേ രക്ഷപ്പെട്ടു. കൂടുതൽ സംസാരമൊന്നും വേണ്ട, കോടതിക്ക് സമയമായി. ചത്തുപോയവളെ കെട്ടാനിരുന്നവനെത്തി. മോനെ കൊണ്ടുപോവാ കോടതിയിലേക്ക്. ഇയാളെ കുറച്ചുനാൾ ജയിലിൽ കിടത്തണം സാറേ. തിരിച്ച്? അയ്യോ, അതൊക്കെ കോടതിയല്ലടാ മോനെ തീരുമാനിക്കുന്നത്. എവിടെ പോന്നു? ഇനി ജയിലിൽ പോയി കണ്ടാ മതി. കൊടറാ മോനെ, നിനക്കറിയില്ലേ നിന്റെ ജോസാറിനെ? അറിയില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഇപ്പൊ കരയടി വന്നത്. അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല മോനെ. ചെയ്യും, അതിനുവേണ്ടി എല്ലാരും അയാൾ ഒഴിവാക്കായിരുന്നു. കർത്താവിനറിയാം സത്യം. മരണത്തിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം വന്നതല്ലേ എന്റെ കുഞ്ഞ്. നിങ്ങൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മച്ചി അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അയാളെ നേരത്തെ മടങ്ങി, എന്നിട്ടും ആരും കൊല ചെയ്തു. പാവമായിരുന്നു അവള്. അവളുടെ ആത്മാവ് കൂടെ തന്നെ ഉണ്ടാവും അയാളുടെ. അനുഭവിക്കുക അയാൾ ഇനിയുള്ള കാലം. ഏതാളെ, ഇവിടെ കിടന്ന് കറങ്ങാതെ വീട്ടിൽ പോ. കുടുംബത്തിലുള്ളവരോട് സ്നേഹമില്ലാതെ നാട്ടിലുള്ള തെണ്ടികളെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിക്ക് ഒരു സന്തോഷ വാർത്ത. അവന് ജാമ്യം കിട്ടിയില്ല, അവന് റിമാൻഡ് ചെയ്തു. ആ ജോസിനെ സ്വന്തം അനിയത്തി മരിച്ചപ്പോ ഇല്ലാത്ത ഞെട്ടലാണല്ലോ മുഖത്ത്. കാട്ടുകള്ളന്മാർ അരികിലൂടെ പോകുമ്പോ ഒരു നിരപരാധിയെ ശിക്ഷിച്ചു. ആരാ ഈ കാട്ടുകള്ളന്മാര്? ഞാനും ചെറുതേട്ടനൊക്കെയോ? നിന്നെ ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല. പൊട്ടനാട്ടം കാണുന്നു, അതാ നിന്റെ അവസ്ഥ. അതെ, കുറെ ആട്ടം ഞാൻ കണ്ടതാ. രാഖി ശരിക്കും നിങ്ങൾക്ക് ആരായിരുന്നു? പ്രായത്തിൽ 7 വയസ്സിന്റെ വ്യത്യാസം. ജനിച്ചപ്പോ മുതല് അവളെ താലോലിച്ചത് അത്രയും നിങ്ങളാ. എന്നിട്ട് ആ മോളുടെ ബോഡി ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് പോയി കൊത്തി അരിഞ്ഞു കൊല്ലേണ്ട ഒരുത്തനെ കാണാൻ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ. ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജോസാറിന് ഇതിൽ പങ്കില്ലാന്ന്. മൂത്ത പെങ്ങളായി പോയി, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം ഞാൻ ഈ ഭിത്തിയിൽ ഒരച്ചെടുത്തനെ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, കൊല്ലണമെങ്കിൽ കൊന്നു, അല്ലെങ്കിൽ തന്നെ മരിച്ച അവസ്ഥയല്ല ഞാൻ. വിവാഹം വരെ എനിക്ക് ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. ഈ താലി എന്ന് എന്റെ കഴുത്തിൽ വീണോ അന്ന് തുടങ്ങി എന്റെ മരണം. അതെന്തുകൊണ്ടാ? കെട്ട് താലിയുടെ പരിശുദ്ധി നിങ്ങൾ ഓർക്കുന്നില്ല, അത് കഴുത്തിലിട്ട് നാളിനെ നിങ്ങൾ ഓർക്കുന്നില്ല. ലച്ചുമോളുടെ അച്ഛനെ അവഗണിച്ചിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നല്ലതൊന്നും ഉണ്ടാവില്ല. ദുഷിച്ച മനസ്സുമായിട്ട് ജീവിക്കുന്ന നിങ്ങള് ഈ വീടിന് പോലും ശാപമാണ്. ഇങ്ങനെ നോക്കണ്ട, പറഞ്ഞതൊക്കെ സത്യമാ. നിന്റെ ഭാര്യ വിളിച്ചു കയറ്റിയത് ഞാനാ. നല്ല മനസ്സില്ലാത്തവരുടെ എണ്ണം വീട്ടിൽ കൂടിക്കൂടി വരിക. പഴയ പോലെ വേണമെങ്കിൽ ഞാൻ ഇറങ്ങാം. ഓ, എന്ന് കരുതി തടുക്കില്ല ആരൂടെ. അവൻ ജയിലിൽ പോയി, അവിടെ അവന്റെ അമ്മച്ചി ഒറ്റയ്ക്ക്. ചെല്ല്, ചെന്ന് പോയി കൂട്ടിരിക്കുക അവർക്ക്.
അവരെ സമാധാനിപ്പിക്ക്. ഇവിടെ ലെച്ചമോൾക്ക് അച്ഛൻ മതി. അച്ഛൻ അച്ഛൻ എത്ര കാലം മോളുടെ അരികിൽ ഉണ്ടാവുകടാ? നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പില്ലാതുള്ളൂ. അച്ഛൻ എന്നും മോളുടെ അരികിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് മോളും ഭർത്താവും അച്ഛനും അമ്മയും ഒന്നും ഒരു പ്രശ്നമല്ല, സ്വന്തം കാര്യം മാത്രം. അതില് നയനയും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? നോക്കണ്ട. ആളും അധികാരവും ഇവനൊപ്പമെങ്കിൽ ഇവനെ തടയിടാൻ ആർക്കാകും? ഒരിക്കൽ അകന്നുപോയ ആ വിലങ്ങുമായി ഇനി അവൾ വരണം.